മാനദണ്ഡങ്ങൾ വെച്ച് പോകും. വെച്ച് നോക്കുമ്പോൾ വിമർശിക്കുവാൻ പഴുതുകളൊന്നും കാണാത്ത വിധം ഭദ്രമായി ഇസ്ലാമിന്റെ നിരന്തരാവകാശ നിയമം നിലനിൽക്കുകയാണ്. പരിശോധിക്കാം. വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന ഐ പി ശ്രീധരൻ ലൈംഗിക വിജ്ഞാന കോശത്തിന്റെ മുഖവരയിൽ എഴുതി ലോകത്തെ മതങ്ങളും ദർശനങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ മുഴുവൻ നിയമങ്ങളും ഞാൻ വായിച്ചു നോക്കി. ഇസ്ലാമിന്റെ ഏതുപോലെ സുന്ദരമായ പൂർണ്ണമായ യുക്തിപത്രമായ ശാസ്ത്രീയമായ ലൈംഗിക നിയമം വേറെയില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പെരുമാറേണ്ട ശാരീരികവും മാനസികവുമായ നിയമങ്ങൾ, ഉപദേശം, നിർദ്ദേശം. 14 നൂറ്റാണ്ട് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് നബി മിമ്പറിൽ മേൽക്കരുന്ന ജനങ്ങളോട് ഉപദേശിച്ചു. ഭാര്യമാരും മക്കളും മരുമക്കളും പേരമക്കളും അമ്മായിമ്മമാരും അമ്മോഷന്മാരും അളിയന്മാരും വിളച്ചന്മാരും വിളച്ചിമാരുമെല്ലാം നിറഞ്ഞുന്ന സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം, ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഒരാണ് പോലും ഒരു പെണ്ണ് പോലും അനർഹമായി കഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവർക്കും വിവാഹം, എല്ലാ നല്ലവർക്കും വിവാഹം. സമൂഹത്തിൽ വിവാഹമോചിതകളും വിധവകളും വിവാഹമോചിതകളും വിധവകളും ഉണ്ടാകുമ്പോൾ വേറെ ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാനില്ലാത്ത ദശാസന്ധിയിൽ ഇസ്ലാം നിയമം വെച്ചു ബഹുഭാര്യത്തെ. ഒന്നിലധികം വിവാഹം കഴിക്കുവാനുള്ള അനുവാദം, എല്ലാ സ്ത്രീകൾക്കും വിവാഹം ഉണ്ടാകണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ ദർശനങ്ങൾ നിലവിലുണ്ട്. ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിച്ചിട്ടില്ല. ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കാത്തത് എല്ലാ സന്ധിയും ഇസ്ലാം പഠിപ്പിക്കുന്നു ബഹുഭാര്യം. ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാർക്ക് കുറെ ഭാര്യമാർഗം. ശ്രീരാമന്റെ പിതാവിന് 3 ഭാര്യമാർഗം. കാർമാക്സിന് ഭാര്യയും പിന്നെ വെപ്പാട്ടിയും ഉണ്ട്. ബർത്താൻഡർ റസ്സലിന് 2 ഭാര്യമാരുണ്ട്. ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുവാൻ ഇസ്ലാമിനെ എതിർക്കുവാൻ പഴുതു കണ്ടെത്തുന്നവരുടെ നേതാക്കന്മാരുടെ കുടുംബജീവിതത്തിന്റെ രംഗമാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ വിജയം കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാവരും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്ന യൂറോപ്പ് ഡാർക്ക് ഏജിൽ ആയിരുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. തന്റെ ഏറ്റവും അവസാനത്തെ മകനും മരിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇബ്രാഹിം റളിയല്ലാഹു തആല അന്ന് ഗ്രഹണമുണ്ടായിപ്പോൾ ചില ദുർബലരായ വിശ്വാസികൾ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ നബിയുടെ കൊച്ചുമകന്റെ മരണത്തിൽ പ്രപഞ്ചം ദുഃഖിച്ചതാണ്. മയ്യത്തവിടെ വെച്ചു കണ്ണിനീര് തുടച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോടെല്ലാവരോടും വരാൻ പറഞ്ഞു നിസ്കരിക്കാൻ. ആയിഷാ ബീബിയുടെ സഹോദരി അസ്മ പ്രവാചകൻ വഫാത്താവുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഹിജാബിന്റെ ആയത്തുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അസ്മ റളിയല്ലാഹു തആലാ പള്ളിയിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ ആയിഷയെ കാണാനില്ല, പള്ളിയിലതാ. അപ്പോൾ നമസ്കാരം നടത്തുകയാണ്. അസ്മ റളിയല്ലാഹു തആലാ ഉദുവെടുത്ത് പള്ളിയിൽ കയറി ഗ്രഹണ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. പ്രകാരം നമസ്കാരം കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി ലോകത്തോട് വിളിച്ചു പറയുന്നു, അലാ ശ്രദ്ധിക്കുക, ആയത്താനിന്നായാത്തില്ല, ഏതെങ്കിലും ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഗ്രഹണം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഗ്രഹണം ഉണ്ടാവുകയില്ല. പഠിപ്പിക്കുകയാണ് അന്ധവിശ്വാസത്തിന്റെ കണിക പോലും ഉണ്ടാകും. അയൽവാസിയോട്, അടുത്ത അയൽവാസിയോട്, അകന്ന അയൽവാസിയോട്, ബന്ധുവിനോട്, കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, മക്കളോട്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് മര്യാദയോടെ, മാന്യതയോടെ, ബഹുമാനത്തോടെ, വാത്സല്യത്തോടെ പെരുമാറാൻ പഠിക്കും. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട്. മൃഗങ്ങളെ അനാവശ്യമായി അടിക്കുവാനോ പട്ടിണിക്കിടുവാനോ വെള്ളം കൊടുക്കാതിരിക്കുവാനോ അമിതമായി പണിയെടുപ്പിക്കുവാനോ ഇസ്ലാം അനുവദിക്കില്ല. മൃഗങ്ങളോട് മാത്രമല്ല, ചെടികളോട്, മരങ്ങളോട്, യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരോട് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിക്കുന്നു, ഒരു കൊച്ചുമരം പോലും വെട്ടി നശിപ്പിക്കാൻ പാടില്ല.
വെള്ളം നശിപ്പിക്കാൻ പാടില്ല. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളോടും പ്രകൃതിയിലെ മുഴുവൻ വസ്തുക്കളോടും മര്യാദയോടെ ബഹുമാനത്തോടെ പെരുമാറുവാൻ ഇസ്ലാം ഉപദേശിക്കുകയാണ്. ഈ ഇസ്ലാമിനെയാണോ നമ്മൾ വിമർശിക്കേണ്ടത്? പകരം വെക്കാനെന്നുണ്ട്, പകരം വെക്കാനെന്നുണ്ട്. മനുഷ്യ ജീവിതത്തെ മുഴുവനായി മാറ്റിയെടുക്കാവുന്ന ജനനം മുതൽ മരണം വരെയുള്ള ആവശ്യമായ സകലമായ നിയമങ്ങളുമുള്ള വേറെ ഏതൊരു ദർശനമാണുള്ളത്, വേറെ ഏതൊരു നിയമമാണുള്ളത്, വേറെ ഏതൊരു ഗ്രന്ഥമാണുള്ളത്, വേറെ ഏതൊരു പ്രവാചകനാണുള്ളത്? ഇല്ല. അപ്പോൾ മനുഷ്യനുള്ള കാലമങ്ങളെയും നിലനിൽക്കുവാൻ, മനുഷ്യന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുവാൻ, അവന്റെ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ, ജീവിതത്തെ നന്നാക്കിയെടുക്കുവാൻ, കച്ചവടവും കൃഷിയും ഏർപ്പാടും ഇടപാടുകളും എല്ലാം നന്നാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു മതമിതാ മനുഷ്യന്റെ മുന്നിൽ നിരീശ്വരത്വവും നിർമ്മലത്വവും യുക്തിവാദവും മനുഷ്യന് എന്ത് നന്മയാണ് സംഭാവന ചെയ്തത് എന്ന് ആലോചിച്ചു. അതാണ് എവിടെയാണ്, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലേ? ഈ ദർശനങ്ങൾ നെഞ്ഞിലേക്ക് ഏറ്റി വാങ്ങിയ മനുഷ്യന്മാർക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുണ്ടോ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സിസം ലോകത്ത് 12 രാഷ്ട്രങ്ങളിൽ ഭരണം നിർവഹിച്ചു. ആ 12 രാഷ്ട്രങ്ങളിലും 75 കൊല്ലം തികയുന്നതിന് മുമ്പ് അതാത് ഭരണകൂടങ്ങളെ തട്ടി തകർത്ത് തെരിപ്പണമാക്കി ആര്? അവിടുത്തെ ജനങ്ങൾ തന്നെ. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് റഷ്യയുടെ പതനം. ഗ്ലാസ്നോസ്റ്റും പെരിസ്കോയിസും എവിടെ മാർക്സിസം ഭരിച്ചുവോ ആ രാജ്യങ്ങളിലെല്ലാം മാർക്സിസത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞു എന്നതാണ് വസ്തുത. കെജിബി തലവന്റെ പ്രതിമാതി തകർത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോട് അവിടുത്തെ നേതാവ് പറഞ്ഞത്, ഈ കല്ലുകൾ കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ എറിയണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെപ്പോലെയാകും. മതമാണ് മനുഷ്യന്റെ സകലമാന അപപ്രവനത്തിന്റെ ഈ കാരണമെന്ന് ഇവിടെ മനസ്സിലാക്കിയിരുന്ന റഷ്യയിൽ മതമില്ലാത്ത ഒരു രാജ്യമുണ്ടായപ്പോൾ അവിടെ മൂന്നിലൊന്ന് ഡൈവോഴ്സാണ്, മൂന്നിലൊന്ന് തലാഖ്. വ്ളാഡിമിർ ഇഗോറോവ് എഴുതിയ സുവിശേഷ വിവരണങ്ങളുടെ പുസ്തകത്തിൽ 52-ാമത്തെ പേജിൽ പറയുന്നു, മൂന്നിലൊന്ന് ഡൈവോഴ്സ് ഇസ്ലാമിക ശരീഅത്തല്ല, മുഹമ്മദ് അല്ലോയല്ല. മൂന്നിലൊന്ന്, 33% വിവാഹം വചനം മതമൊഴിവാക്കി. പകരമെന്ന് ശൂന്യത, അവിടെയാണ് ആ ശൂന്യതയാണ് മതം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുതലാളിയായ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിച്ചു, അവനോട് പ്രാർത്ഥിച്ചു, അവനോട് ദുആയിരുന്നു, അവനോട് ഇസ്തിഗാസ ചെയ്തു, അർച്ചനകളും നേർച്ച വഴിപാടുകളും അവനെ മാത്രമാക്കി മുന്നോട്ട് പോകുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാമുടെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 150,000 അമ്പിയാ മുർസലുകൾ പ്രവാചകന്മാർ തിരുത്തന്മാർ ലോകത്തിന് നൽകിയിട്ടുള്ള നല്ല സന്ദേശം, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ മുഴുവൻ നിരുപാധികം അനുസരിക്കുക. ഇവിടെ എന്തെങ്കിലും ആഗ്രഹിക്കാതെ പേരോ പെരുമയോ നല്ല നോട്ടമോ നല്ല വാക്കോ നല്ല പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ആള് കാണുകാനോ ആൾ കേൾക്കുവാനോ ആൾ അറിയുവാനോ അല്ലാതെ പടച്ചതമ്പുരാന്റെ പരലോകത്തെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യുക, അബദ്ധങ്ങളും അപാകതകളും തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചാൽ പൊറുക്കുന്നവനായ, പാപങ്ങൾ പൊറുക്കുന്നവനായ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ റബ്ബുൽ ഇസ്സത്തിനോട് ഒറ്റയ്ക്ക് രഹസ്യമായിട്ടാണ് പറയുക, പാപങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക. എന്നിട്ട് ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സൽക്കർമ്മങ്ങളും സുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ സേവിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, മാതാപിതാക്കളോടും മക്കളോടും ഭാര്യാഭർത്താക്കന്മാരും കൊണ്ടുമുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സന്യാസത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും കന്യാസ്ത്രീയുടെയും മാർഗമല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എങ്കിൽ ഇല്ലെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇല്ലാതായിട്ട് വേണ്ടേ? അതുകൊണ്ട് പടച്ചവനില്ല എന്ന് വിചാരിക്കുന്നവരോട് മാറി ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പരലോകം ആവശ്യമാണെന്ന് എല്ലാ മനുഷ്യരും ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു. പടച്ചവന്റെ ഖുർആൻ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ അസത്യം കടന്നു വരികയില്ലാത്ത വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു പരലോകമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ സ്വയം ഒരു വെല്ലുവിളി നടക്കുന്നുണ്ട്.
ലോകത്ത് മുഴുവനുമുള്ള സത്യ സാഹിത്യകാരന്മാരോടാണ്. ഇതാ ഖുർആൻ 214 അധ്യായങ്ങൾ, ഒരു വരി മാത്രമുള്ള ഒരു വരി